നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി തലസ്ഥാനം ശക്തമായ പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. തിരുവനന്തപുരത്തെ ഇടതുകോട്ടയായ നെടുമങ്ങാട് സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇത്തവണയും മണ്ഡലം നിലനിർത്താനുള്ള നീക്കങ്ങൾ ഇടതുമുന്നണി നടത്തുമ്പോൾ മണ്ഡലം പിടിക്കാനുള്ള തന്ത്രം മെനയുകയാണ് കോൺഗ്രസ്. നെടുമങ്ങാട് നഗരസഭയും മാണിക്കൽ കരകുളം എന്നീ പഞ്ചായത്തുകളും തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന അണ്ടൂർകോണം, പോത്തൻകോട്, വെമ്പായം എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലമാണ് നെടുമങ്ങാട്. ഇടതിന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ 1957 മുതൽ ഉള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 9 തവണ CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. ആകെ 4 തവണ മാത്രമാണ് ഇവിടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. അതേസമയം ഇത്തവണയും മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് CPIയുടെ പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പാർട്ടിയുടെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. വെമ്പായം ഒഴികെയുള്ള മുഴുവൻ പഞ്ചായത്തുകളും നേടാൻ ഇക്കുറി LDFന് സാധിച്ചിരുന്നു. മാത്രമല്ല ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ LDFന് തന്നെയാണ് മേൽക്കൈ. മുനിസിപ്പാലിറ്റിയിലും LDFനാണ് ഭരണം. വികസനം ഉയർത്തിക്കാട്ടി വോട്ട് തേടാനാണ് CPIയുടെ നീക്കം. അതേസമയം പുതുമുഖങ്ങളെയാണ് CPI ഇക്കുറി മണ്ഡലത്തിൽ മത്സരത്തിനിറക്കുക. എന്നാൽ ഇത്തവണ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കുകളാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇരട്ടിപ്പിക്കുന്നത്. നെടുമങ്ങാട് മണ്ഡലം ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ മിന്നും വിജയം നേടാൻ അടൂർ പ്രകാശിലൂടെ കോൺഗ്രസിന് സാധിച്ചിരുന്നു. 30 വർഷത്തിനു ശേഷമാണ് കോൺഗ്രസ് മണ്ഡലം പിടിക്കുന്നത്. മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 6 ഇടത്തും നേട്ടം കൊയ്യാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ LDFനായിരുന്നു വിജയം. അതേസമയം നിയമസഭാ പോരാട്ടത്തിന് KPCC സെക്രട്ടറിയായ PS പ്രശാന്തിനെയാണ് UDF മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രശാന്തിനെ മണ്ഡലത്തിൽ CPM പരിഗണിച്ചിരുന്നു. യുവനേതാവ് ഇറങ്ങിയാൽ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതേസമയം മുതിർന്ന നേതാവ് എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞാൽ പാലോട് രവിയെ ഇവിടെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.